വനംപള്ളി നഗറിൽ ഒരു കുട്ടി അവൾ വിവാഹത്തിന് മുൻപുണ്ടായ ഒരു പിഞ്ചു കുഞ്ഞിനെ താഴെ എറിഞ്ഞു കൊന്നുകളഞ്ഞു എന്തുകൊണ്ടാണ് അതിൻ്റെ കാര്യം എങ്ങനെ അത് സംഭവിച്ചു അല്ല അങ്ങനെയുള്ള അമ്മമാരും അങ്ങനെയുള്ള സ്ത്രീകളും ജീവിക്കുന്ന ഇതേ സൊസൈറ്റിയിൽ തന്നെ അതും പ്രണയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാവും അത് റിലേഷൻഷിപ്പിനകത്ത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരുന്നുണ്ട് ഈ സൊസൈറ്റി അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് റീപ്രഡക്ഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് റീപ്രഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം അല്ലാതെ പ്ലഷറിന് വേണ്ടിയിട്ട് എന്നുള്ളതിന് എവിടെയും അഡ്രസ് ചെയ്യപ്പെടുന്നില്ല അതായത് നമ്മൾ വളർത്തുന്നതിന്റെ വളർത്തു ദോഷമാണോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കപ്പെടുന്നതിന്റെ ഒരു കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് താങ്കളെ ഞാൻ പ്രണയിക്കുന്നിരിക്കും ആ സമയത്ത് തന്നെ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഞാൻ വേറെ കോളിലേക്ക് മറ്റൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്നു എന്നാൽ നിങ്ങളോട് പതിവിൽ പോലെ തന്നെ ഞാൻ വളരെ സന്തോഷകരമായിട്ട് ഇടപഴകുന്നു അങ്ങനെയുള്ള അങ്ങനെയുള്ള വ്യക്തികളുടെ ഐഡന്റിറ്റിനെ എന്ന് പറയുന്നതാണ് പോളിഗമസ് ആയിട്ടുള്ള ഐഡന്റിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ശാസ്ത്രീയ നാമം കിട്ടി വിളിച്ച് മനോഹരമാക്കി വെച്ചിരിക്കുന്നില്ല ശാസ്ത്രീയ നാമമായിട്ട് മനോഹരം ആക്കുന്നില്ല ീറ്റിങ് ഇസ് ഓൾവേസ് ചീറ്റി ഓപ്പോസിൽ ഉള്ള ഇമോഷനെ കൺസിഡർ ചെയ്യാത്തത് പക്ഷെ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറ്റത്തരം തന്നെയാണ് ആ ചെറ്റരാണ് അതായത് ഹെഡ്രോ നോമേറ്റീവ് ആയിട്ടുള്ള സ്ത്രീ പുരുഷന്മാരുടെ റിലേഷൻഷിപ്പ് മാത്രം അംഗീകരിക്കുന്ന സൊസൈറ്റിയാണ് അൺഫോർച്ചു ഇപ്പുള്ളത് അതുപോലെ തന്നെ രണ്ട് ജെൻഡർ സെയിം ജെൻഡറിൽ പെട്ട ആൾക്കാരുടെ റിലേഷൻഷിപ്പിനെസെറ്റ് ചെയ്യുന്നില്ല ഒരു ആയി കറ്റാസ്ട്രോഫിയായിരിക്കുക ദുരന്തമായി പ്രണയം ഈ മാറിക്കൊണ്ടിരിക്കുകയേക്കും പ്രണയിച്ച് ചതിക്കുക അല്ലെങ്കിൽ സ്വകാര്യ ഭാഗങ്ങൾ പകർത്തി അതും ഭീഷണിപ്പെടുത്തി റേപ്പ് ചെയ്യുക അതല്ല ഇതൊക്കെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ അതിനെ കൂടുതൽ കൂടുതൽ കളർഫുൾ ആക്കാൻ സ്പെഷ്യൽ പാർട്ടി എൻഗേജ്മെന്റ് കല്യാണം കോർപ്പറേറ്റ് ഇവന്റ്സ് അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കൂടി നമുക്ക് മനോഹരമാക്കാം ഇവന്റ്സിലൂടെ ശയിൽ ഇന്ന് ഞാൻ ചാരിക എന്നോടൊപ്പം ഹീദി സാദിയ ഹായ് നമസ്കാരം നമസ്കാരം പ്രണയം പ്രണയമില്ലാത്തൊരു ലോകമില്ലല്ലേ നമ്മള് എനിക്ക് തോന്നുന്നു നമ്മുടെ നൂറ്റാണ്ടുകൾക്ക് സംഭവമാണ് പ്രണയം പക്ഷെ ഇന്ന് ഈ സൈബർ യുഗം മൊത്തത്തിൽ വ്യാപിച്ചു കിടക്കുന്നതുകൊണ്ട് തന്നെ പ്രണയ കുഴികളും പ്രണയ ചതികളും പ്രണയ മരണങ്ങളും എല്ലാം നടക്കുന്നുണ്ട് അപ്പോ എത്ര കിട്ടിയാലും നമ്മുടെ പെൺകുട്ടികൾ പഠിക്കില്ല എന്നൊരു രീതിയാണോ എന്താണ് എന്ന വൈ സ്പെസിഫിക്കലി പെൺകുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് പെൺകുട്ടികളെ പറയുന്നു ഇവിടെ മറ്റു ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാരുണ്ട് അവരുടെ എന്താ അഡ്രസ് ചെയ്യാതെ പോകുന്നത് പുരുഷന്മാരാണെങ്കിലും മറ്റ് ജെൻഡർ മൈനോറിറ്റി പെട്ടവര പുരുഷന്മാരാണോ കൂടുതലും തോന്നുന്നു അല്ല ഇവിടെ കഷായത്തിൽ ഫ്രൂട്ടിയില് കഷായം കലക്കി കൊടുത്തത് പുരുഷനല്ല സ്ത്രീയാണ് ഒരു കെ സംഭവിച്ച കാര്യമല്ലായിരുന്നു അതൊരു ഹെഡ് ഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് പക്ഷെ അപ്പൊ അവിടെയും പറയാൻ ആ രേഷ്മയ്ക്ക് കഷായം കലക്കി കൊടുത്ത ഗ്രീഷ്മ ക്ഷമിക്കുക ഗ്രീഷ്മ ആ ഗ്രീഷ്മയ്ക്ക് പറയാനുള്ള ന്യായം എന്ന് പറഞ്ഞാൽ അവൻ അവളെ മാക്സിമം മുതലാക്കിയിട്ടാണ് അവസാനം നിവർത്തി കെട്ടിട്ടായിരിക്കാം ഒരുപക്ഷെ കഷായം കലക്കി കൊടുത്തത് ആര് പറഞ്ഞു അത് അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ നമ്മളിപ്പോൾ ജഡ്ജ് ചെയ്യുന്നില്ല പക്ഷെ സിറ്റുവേഷനിൽ ഇപ്പൊ അത് ആ കുട്ടി നിരപരാധിയാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആ കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് പക്ഷെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ട്രാൻസിന്റെ കാര്യമൊക്കെ എടുത്ത് നോക്കാം എൽ ജി ബി ടി ഐക്യു പ്ലസ് കമ്മ്യൂണിറ്റി പെട്ട ക്യൂർ കമ്മ്യൂണിറ്റി പെട്ട മനുഷ്യന്മാരുടെ ലവ് സ്റ്റോറി ഒക്കെ എടുത്ത് നോക്കുകയെന്ന് വെച്ചാൽ വളരെ പരിതാപകമാണ് പരിതാപകരമാണ് കാരണം പ്രണയിക്കുന്നു പൈസ പറ്റിക്കുന്നു അവരുടെ ഇമോഷണൽ ോ ഡാമേജ് ആക്കിയിട്ട് പോകുന്ന കുറേ റിയൽ ലൈഫ് ലിവിഡ് എക്സ്പീരിയൻസിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ പെണ്ണുങ്ങളെ മാത്രം എടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ മനുഷ്യന്മാരും ഈ പറഞ്ഞ പോലെ ചതി എന്ന് പറയുന്നത് മനുഷ്യന്മാർക്കിടയിലുള്ളതാണ് സ്പെസിഫിക് ജെൻഡർ ഇതിനകത്ത് പെടുന്നില്ല പക്ഷെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ പറയുന്ന വിഷയങ്ങൾ ട്രാൻസ് ആയാലും നോർമൽ ആയാലും ഈ ഈ പറയുന്ന സോറി നമ്മുടെ സിസ് ആൻഡ് ട്രാൻസ് അപ്പൊ നമ്മളെ ഈ പറയുന്ന മൊത്തത്തിലുള്ള സമൂഹത്തിൽ പ്രണയം എന്ന വിഷയം വരുമ്പോൾ അതില് ഒരുപാട് കാര്യങ്ങൾ ദിവസേന പത്രങ്ങൾ വരാറുണ്ട് അതായത് പ്രണയ കുഴികളിൽ വീഴാതിരിക്കാൻ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ഇത് തന്നെ കണ്ടുപിടിച്ച് അതായത് നമ്മളിപ്പോ എവിടെ ഒരു ബസ് സ്റ്റാൻഡിൽ നോക്കിയാലും അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിൽ നോക്കിയാലും ഈ കൊച്ചു നഗരങ്ങളിൽ നോക്കി എവിടെയും പ്രണയാധുരായ കപ്പിൾസിനെ മാത്രം ഇവരൊന്നും വിവാഹത്തിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ ഇവരൊന്നും ഒരുമിച്ച് ജീവിക്കുന്നില്ല ജീവിക്കുന്നില്ലെന്ന് പറയുന്നതിന്റെ എന്നല്ല ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് കുറച്ച് നാളെങ്കിലും പരസ്പര വിശ്വാസത്തോടുകൂടി ഒരുമിച്ച് ജീവിക്കാൻ ഒരു അതില്ലാതെ പകരം ഇവിടെ വിഷയമാകുന്നത് രണ്ടുപേരുടെ ജീവൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ജീവൻ നശിപ്പിക്കപ്പെടുമ്പോഴാണ് അതായത് അവര് ഈ പറയുന്ന ട്രോമയിലേക്കോ ഡിപ്രഷനിലേക്കോ ഒക്കെ പോകുമ്പോഴാണ് അതെന്തുകൊണ്ടാണ് ഈ വിശ്വാസം എന്ന സംഭവം ബിൽഡ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ ചിലവര് നടന്നു പോകുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കാക്ക തേങ്ങാപ്പോളും കുത്തിക്കൊണ്ട് പോകുന്ന പോലെ അതായത് അങ്ങനെ അതായത് 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 ആ പയ്യന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എന്താ ഒരു ഗുണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെവലായിരിക്കും കൂട്ടത്തിൽ പോകുന്നത് ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ മേബി ഞാൻ റോങ് ആയിട്ട് പറഞ്ഞത് ഇറ്റ്സ് ആപ്പനിങ് അറൗണ്ട് നമ്മൾ വീക്ഷിച്ചാൽ മതി ഇപ്പൊ താങ്കൾ പറയേണ്ട പോയി പോയി നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി കാണാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു വൈകുന്നേരങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ക്യൂൻസ് പാർക്കിലൊക്കെ പോയി നിൽക്കുക ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല കുലീനായിട്ട് തോന്നുന്ന ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ പെൺകുട്ടികൾ നല്ലവരാണെന്ന് ഞാനിവിടെ കുലീ കുലീനമാരെ ആ കുട്ടികളും ഉണ്ട് കുലീനത്തെ മീൻസ് കാണാനൊക്കെ കൊള്ളാം അവളെ കണ്ടാൽ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലി എന്ന് പക്ഷേ മറ്റേ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുമാതിരി ഈ പറയുന്ന പോലെ വളരെ എന്താ പറയുക ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കുലീനം ഇത് പറയാ ചെയ്തു വെച്ചിട്ടുള്ളത് സോഷ്യൽ കണ്ടീഷനിങ്ങിനെയല്ല ഞാൻ പറയുന്നത് ഞാൻ ആ പറയുന്നത് ഈ പെൺകുട്ടി എന്തുകൊണ്ട് ഞാൻ ഞാൻ ബോഡി ഷേബിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങളോ അല്ല ചെയ്യുന്നത് ആ ചെറുക്കന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ട് പ്രണയം തോന്നി തോന്നി അത് അസ്ഥിക്ക് പിടിക്കുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ആ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് അത് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാത്തത് ബാങ്ക് ബാലൻസ് നോക്കിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒരാൾ ഇപ്പൊ നമ്മളെ മയക്കുമരുന്ന് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ നമ്മളെ മദ്യം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇപ്പൊ പബ്ബുകളിൽ പോകുന്നു ിൽ പോലും ബലിയാടാവുന്ന പെൺകുട്ടികളാണ് പക്ഷെ ഈ പെൺകുട്ടികളെ ഞാൻ ബ്ലെയിം ചെയ്ത് ചോദിക്കുകയാണ് കാരണം എന്തുകൊണ്ട് അവർ ശ്രദ്ധിക്കുന്നില്ല എന്തുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല അപ്പൊ നമ്മുടെ ഈ എറണാകുളത്ത് തന്നെ നിലയിൽ ഫോട്ടോ കൊച്ചിൽ തന്നെ പബിൽ നിന്ന് എത്ര പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തു പക്ഷെ എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആവുന്നില്ല എല്ലാ പെൺകുട്ടികളും മെജോറിറ്റി പെൺകുട്ടികളും ചതിക്കുടിയിൽ ചെന്ന് വീഴുന്നുണ്ട് എല്ലാ ദിവസവും എത്രമാത്രം വാർത്തകളാണ് ഈ റേപ്പ് ചെയ്യപ്പെടൽ പ്രണയം നടിച്ച് അല്ലെങ്കിൽ പ്രേമം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കപ്പെടുന്ന ഒരു ഒരു സത്യത്തെ എനിക്കത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ പൊതുവെ അത് അറ്റ്ലീസ്റ്റ് ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വായിക്കുമ്പോൾ അത് വിവാഹ വാഗ്ദാനം നൽകി പീഡനം എന്ന് പറയുന്നത് എന്താണ് വിവാഹ വാഗ്ദാനം അത് അത് അതിൽ വളരെ ജനുവൻ കേസസ് വരുന്ന സാഹചര്യം ഉണ്ട് കാരണം ഇവര് വിവാഹം കഴിക്കാം എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പെൺകുട്ടികൾക്ക് ഐഡന്റിറ്റി ഇല്ലേ വിവാഹം വാഗ്ദാനം നൽകിയ എല്ലാം ൊടുത്തേക്കുവാണോ ചെയ്യുന്നത് അല്ല ദാറ്റ് ഇസ് കോൾഡ് ട്രസ്റ്റ് ട്രസ്റ്റ് റിലേഷൻഷിപ്പിനകത്ത് ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി എല്ലാം ഷെയർ ചെയ്യുന്നത് ഷെയർ ഇമോഷൻസ് ആണെങ്കിലും ശരി ബാക്കി ഫിസിക്കലി ആൻഡ് മെന്റലി ഉള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പൊ ഈ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡെഫിനറ്റ്ലി ചെയ്തിട്ടുള്ളത് ഒഫൻസീവ് ആയിട്ടുള്ള കാര്യമാണ് വയലൻസ് ആണെന്നുണ്ടെങ്കിൽ കേസ് പോവാലോ അതിനെല്ലാം നമുക്ക് രാജ്യം പ്രൊട്ടക്ഷൻ നമുക്ക് റൂൾസ് ലോസ് എല്ലാം പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കുന്നത് ഓക്കെ അപ്പൊ കേസ് ഇപ്പൊ പറ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ വിമൻ ഉണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നീതി കിട്ടും നമുക്ക് ഉണ്ട് കേസ് കൊടുക്കാം നമ്മൾ കൺസേൺ ചെയ്യും പറഞ്ഞാലും എത്ര ഈ നൂറ് കേസ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ബാക്കി ഒരു അഞ്ഞൂറ് കേസ് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ കിടക്കുവാണ് ഇപ്പൊ സപ്പോസ് എറണാകുളത്തെ പനമ്പള്ളി നഗറില് ഒരു കുട്ടി അവൾ വിവാഹത്തിന് മുൻപുണ്ടായ ഒരു പിഞ്ചു കുഞ്ഞിനെ താഴെ എറിഞ്ഞു കൊന്നു കളഞ്ഞു എന്തുകൊണ്ടാണ് അതിന്റെ കഥ എങ്ങനെ അത് സംഭവിച്ചു അല്ല അങ്ങനെയുള്ള അമ്മമാരും അങ്ങനെയുള്ള സ്ത്രീകളും ജീവിക്കുന്ന ഇതേ സൊസൈറ്റിയിൽ തന്നെ അതും പ്രണയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാവും അത് അത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യം നമ്മള് വിവാഹേതര ബന്ധങ്ങളിലും കുട്ടികൾ ഉണ്ടാകുന്നവരുണ്ട് അതിനെ വളരെ നല്ല രീതിയിൽ അപ്രിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എനിക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാർ തന്നെ കുട്ടികളെ കല്യാണം എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ചെല്ലാണ്ട് വളരെ ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽസ് ആയി നിന്നുകൊണ്ട് കുട്ടികൾ വളർത്തുകയും ആ ഒരു റിലേഷൻഷിപ്പിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികൾ കാമുകന് വേണ്ടി കുഞ്ഞുങ്ങളെ കല് കല്ലിൽ അടിച്ചു കൊടുക്കുന്ന സ്ത്രീകളുള്ള അതേ അതേ പ്രണയം പ്രണയത്തിന് അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന അതേ സംസ്ഥാനത്ത് തന്നെ വർഷങ്ങളായിട്ട് മൊയ്തീനു വേണ്ടി മൊയ്തീനെ ഓർത്ത് ജീവിക്കുന്ന കാഞ്ചനമാല ജീവിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ബഹുജനം പലവിധം പല രീതിയിലുള്ള ആൾക്കാർ പ്രണയത്തെ അവരുടെ ഓരോരുത്തർക്കും അവരുടേതായിട്ട് ഡിഫൈൻ ഡെഫിനിഷൻസ് ഉണ്ട് അവർ അവരുടെ പ്രണയത്തെ നോക്കിക്കാണത് അവരുടെ പേഴ്സ്പെക്റ്റീവില് മാത്രമാണ് നമുക്കതിൽ മൂന്നാമതൊരാൾ നമ്മളെല്ലാവരും മൂന്നാമതൊരാൾ ളാണെങ്കിലും ഒരു ഒരാൾ ഒരു ഒരു റിലേഷൻഷിപ്പിൽ അപ്പോൾ ആ റിലേഷൻഷിപ്പ് അവരുടേതാണ് അവർ അതിനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സൈഡും ഉണ്ട് അല്ലാതെ ആ റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റ് സംഭവിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ടാകുന്ന സമയത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് അവർ അവരവിടെ മ്യൂച്വലി ഷെയ്ക്കേണ്ട കൊടുത്ത് പിരിയുന്നവരൊക്കെ ഉണ്ട് അത്രയും പ്രോഗ്രസീവായിട്ടുള്ളൊരു സൊസൈറ്റി നമുക്കില്ല എങ്കിലും സ്റ്റിൽ ഈ പറഞ്ഞ പോലെ അവരെ ബാക്കി പക വെച്ച് അവരെ ഉപദ്രവിക്കുന്നവരും ഡിഫെയിം ചെയ്യുന്നതും ഹെയ്റ്റ് സ്പീച്ച് സ്പ്രെഡ് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ വിക്റ്റിം ബ്ലെയിം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതേ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഈ പ്രണയം അതായത് നമുക്ക് താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ അതായത് നമ്മൾ വളർത്തുന്നതിന്റെ വളർത്തു ദോഷമാണോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കപ്പെടുന്നതിൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതായത് നമ്മൾ എക്സ്ട്രീം ഫ്രീഡം ഓർപ്പു കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഫ്രീഡം നിങ്ങൾ പറയും ആരും കൊടുക്കേണ്ടതല്ല ഫ്രീഡം ഞാൻ ജനിക്കുമ്പോഴേ ബട്ട് ഞാൻ ചോദിക്കട്ടെ പണ്ടത്തെ പ്രണയങ്ങൾ ഞാനൊരു എന്താ പറയുക ഒരു പഴഞ്ചനാണെന്നല്ല പറയുന്നത് ഞാൻ ആ പഴഞ്ചൻ ചിന്താകില്ല പക്ഷേ പണ്ടത്തെ പ്രണയങ്ങൾ മാംസ നിബദ്ധമല്ല രാഘവെന്ന് പറയുന്ന പോലെ ആ മാംസത്തെ കണ്ടുകൊണ്ടല്ല പ്രണയിക്കുന്നത് മറിച്ച് ഒന്ന് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഹൃദയപിടിപ്പ് കൂട്ടുന്ന അല്ലെങ്കിൽ വയറ്റിൽ ബട്ടർഫ്ലൈസ് ഉണ്ടാക്കുന്ന ഒരു പ്രണയം ഉണ്ടായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എങ്ങനെ ആരെ നമുക്ക് അത് പറ്റും ഞാൻ എന്റെ എന്റെ ബോയ്ഫ്രണ്ടും ഞാനും റിലേഷൻഷിപ്പ് ആയിട്ട് ഒരു നയൻ മന്ത്സ് ആയി കഴിഞ്ഞ ദിവസം വരെ അവൻ എന്റെ അടുത്തിരിക്കുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ കണ്ട ഒരു ഫീലിംഗ് കിട്ടുന്നു ആ സ്പാർക്ക് സ്പാർക്ക് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറയുന്ന ആ ഒരു ദൂരം അതായത് എത്ര ലോങ് ആയാലും അതായത് നമ്മളിപ്പോ കാണുകയോ തൊടുകയോ ഒന്ന് നോക്കുകയോ ഒരു കിസ് കൊടുക്കുകയോ ഒന്നിന്റെ ആവശ്യമില്ല മറിച്ച് എന്റെ അവിടെ ഉണ്ട് എന്ന ആ ഒരു ഒരു മനോഹരമായ പ്രണയം ഉണ്ടായിരുന്ന ഒരു ജനതയുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതില്ല ഇപ്പൊ അതില്ലാത്തതുകൊണ്ടല്ലോ ചതിയും വഞ്ചനയും ഈ പറയുന്ന ബ്രേക്കപ്പ് എന്ന വേർഡ് ചുകതരണത്തിനേക്കാളും കൂടുന്നത് ഇപ്പോഴല്ലേ ബ്രേക്കപ്പ് വന്നത് ഇപ്പോഴല്ലേ വരുന്നത് ഇപ്പോഴല്ലേ ഇപ്പഴായിരിക്കുംക്കിനെ ഈ രീതിയിൽ ആറു മാസത്തിൽ കൂടുതൽ ഗ്യാരുള്ള ഏത് പ്രണയത്തെ സാധിക്കുക കാണിച്ചാലും ആറു മാസം മാക്സിമം ഇത്രയും പ്രണയങ്ങളുണ്ട് പത്ത് വർഷം കാത്തിരുന്ന കാഞ്ചനമാലെ പോലെ എത്ര പേരുണ്ട് എത്രയോ പേരുണ്ട് എത്രയോ പേര് ഇപ്പം വളരെ സന്തോഷത്തിൽ പോകുന്നുണ്ട് ഇവിടെ ഇവിടെ തന്നെ ചരിത്ര രണ്ടായിരത്തി പതിനെട്ടില് ചരിത്ര ഇന്ത്യൻ ചരിത്രം സൂര്യ ഈഷ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മെയ് പത്താം തീയതി അത് കഴിഞ്ഞിട്ട് തൃപ്തി ഷെട്ടി ഹൃത്തിക്ക് കല്യാണം കഴിക്കുന്നത് സക്സസ്ഫുൾ ആയിട്ട് എട്ട് വർഷമായി അടുത്ത കപ്പിള് ഇപ്പം സാൻഡ്ര എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട്രസ് ഉണ്ട് ട്രാൻസ് വൂമൺ ആണ് അവരെ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു സിസ് ജെൻഡർമാൻ ആണ് വിജയരാജമല്ലിക മല്ലികയുടെ ലവ് സ്റ്റോറി വളരെ അവരുടെ

കൂടി വരുമല്ലേ അതിന്റെയോ കൂടി വരുവല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതൊരു ഒരു എന്താ പറയുന്ന ഒരു സോഷ്യൽ എന്താ ഒരു ഒരുറ്റാസ്ട്രോഫിയായി മാറിക്കൊണ്ടിരിക്കുകയല്ല ദുരന്തമായി മാറിക്കൊണ്ടില്ല പ്രണയം ഈ ബ്രേക്കപ്സും പ്രണയിച്ച് ചതിക്കുക അല്ലെങ്കിൽ സ്വകാര്യ ഭാഗങ്ങൾ പകർത്തി അതും ഭീഷണിപ്പെടുത്തി റയിപ്പിക്കുക അതല്ല ഇതൊക്കെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴാണ് പിന്നെ അതിൽ വ്യത്യസ്തമായ ഒരു കാര്യം ഇപ്പൊ നടക്കുന്നു പറഞ്ഞാൽ പണ്ട് ഒരാളെ പ്രണയിക്കുന്നു അയാളെ ഭയങ്കരമായി പ്രണയിക്കുന്നു പ്രണയിച്ചതിനു ശേഷം പരസ്പരം മിക്ക പ്രണയങ്ങളൊന്നും പൊട്ടിപ്പോകുന്നത് കാരണം വീട്ടുകാർ പല പല രീതിയിലായിരിക്കും സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ജാതിപരമായിട്ടും അവരൊക്കെ വ്യത്യസ്ത വ്യത്യസ്ത തലത്തിൽ ജീവിക്കുന്നവരായത് കൊണ്ട് തന്നെ പ്രണയിക്കും പക്ഷെ പ്രണയിച്ചതിനെ ഒരുമിക്കാൻ പറ്റാതെ നിരാശ കാമുകനോ കാമുക ഇരുന്നാൽ പോലും ഒരിക്കലും കാമുക അസിഡ് ഒഴിക്കാനോ കാമുകനെ കൊല്ലാനോ കഷായം വിഷം ചേർക്കാനോ ഒന്നും അവർ ശ്രമിക്കില്ല അവരെക്കാലം ആ പ്രണയം അവരുടെ ഏറ്റവും ഗ്രീനറി ആയിട്ട് സൂക്ഷിക്കും ബട്ട് ഇന്ന് അങ്ങനെയല്ല പ്രണയിച്ച് വിവാഹം കഴിക്കാൻ പറ്റിയില്ല അവൾ തേച്ചു അല്ലെങ്കിൽ അവൾ അവളുടെതായ സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കും അവൾക്ക് അങ്ങനെ വേറൊരു വിവാഹത്തിലേക്ക് പോകേണ്ടി വന്നെന്നും മനസ്സിലാക്കാതെ അവരുടെ അവരെ ചെന്ന് ഉപദ്രവിക്കുക അല്ലെങ്കിൽ ആസിഡ് ഒഴിക്കുക ഇതൊക്കെ ചെയ്യുന്ന ഒരു തല തലമുറ അതെന്ത് പ്രണയമാണ് അതിനെ പറയുന്നത് ഇത് രണ്ടായിരത്തി എനിക്ക് ഫാം കറക്റ്റ് രണ്ടായിരത്തി പതി തോന്നുന്നു ഈ ആസിഡ് മൂവ്മെന്റ് ആസിഡ് അഗെൻസ്റ്റ് ആസിഡ് മൂവ്മെന്റ് ആസിഡ് ബാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അഗർവാള് രംഗത്ത് വരികയും ആ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിന് മുന്നേ എത്രയോ പേര് ഇത് ഇതിന് വിറ്റോ കത്തിച്ച പണ്ട് പിന്നെ പിന്നെ പെൺകുട്ടികൾക്ക് പേടിയാ കന്ന അങ്ങനെ ഒരു ട്രോൾ വരെ ഉണ്ടായിരുന്നു കന്നാസുമായിട്ട് നടന്നു അടുത്ത് വന്ന പേര് ചോദിച്ചപ്പോ ഇനി എങ്ങാനും പെട്രോൾ ഒഴിച്ച് കത്തിച്ചാലും താങ്കൾ ആ വാർത്ത ശ്രദ്ധിച്ചോന്നറിയാം ഇതൊക്കെ നിലനിൽക്കുന്ന എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മുടെ സൊസൈറ്റി പ്രണയം സത്യമല്ലാത്തതുകൊണ്ടല്ലേ പെട്രിയാർക്കിയൽ ആയതുകൊണ്ടാണ് സൊസൈറ്റി ഭയങ്കര പെട്രിയാർക്കിയലാണ് ആണ് ജെൻഡർ ആണ് സ്ത്രീ പുരുഷൻ അതായത് ഹെട്രോ നോമേറ്റീവ് ആയിട്ടുള്ള സ്ത്രീ പുരുഷന്മാരുടെ റിലേഷൻഷിപ്പ് മാത്രം അംഗീകരിക്കുന്ന സൊസൈറ്റിയാണ് അൺഫോർച്യുനേറ്റ്ലി ഇപ്പൊ ഉള്ളത് അതുപോലെ തന്നെ രണ്ട് ജെൻഡർ സെയിം ജെൻഡറിൽ പെട്ട ആൾക്കാരുടെ റിലേഷൻഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല മറ്റ് ജെൻഡർ മൈനോറിറ്റി പെട്ടവരുടെ ഉണ്ട് ജീവിക്കുന്നുണ്ട് എത്രയോ പേര് നമുക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ടാവും അറിയാതെ പോയതായിരിക്കും നമ്മൾ എന്തൊരു കാര്യം നോക്കുമ്പോഴും നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ സ്നേഹത്തിൻ്റെ ഇടയിൽ ഈ ഈ റിലേഷൻഷിപ്പിനകത്ത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരുന്നുണ്ട് ഈ സൊസൈറ്റി അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം അല്ലാതെ പ്ലഷറിന് വേണ്ടിയിട്ട് എന്നുള്ളതിന് എവിടെയും അഡ്രസ് ചെയ്യപ്പെടുന്നില്ല അതിനൊരു ഇമ്പോർട്ടൻസും അതിനൊരു വാല്യൂ അതിനൊരു അക്സെപ്റ്റൻസും കൊടുക്കുന്നില്ല കല്യാണത്തിന് മുന്നേ റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ നമ്മൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്ന പ്ലഷറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു പ്ലഷറിന് വേണ്ടിയും ചെയ്യണം ചെയ്യാം ബട്ട് എന്നാലും ഒരു സിക്സ്റ്റി പെർസെൻറ്റും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ സെക്സ് റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ പ്രണയത്തിൽ പ്രണയിക്കുന്നവര് സെക്സ് റിലേഷൻ ചെയ്യാത്ത ഉണ്ടോ എന്ന് നമ്മളെടുത്ത് ഈ കാലഘട്ടത്തിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ വിരളമായിരിക്കും ചെയ്യുന്നതുകൊണ്ട് പ്രശ്നൊന്നുമില്ല ബ് അപ്പോഴെങ്ങനെയാണ് അത് ബ്രേക്കപ്പ് ആകുമ്പോൾ ഒരാൾ മാത്രം തകർന്നു പോകുന്നത് എന്തുകൊണ്ടാണ് അല്ല ഒരാൾ മാത്രം ആയിരിക്കും ആ തകർന്നു പോയ ആളായിരിക്കും ജെന്വിൻലി റിലേഷൻഷിപ്പിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഫേക്ക് ആയി നിന്നുകൊണ്ട് ഇവരെ ഇമോഷണലി ഡാമേജ് ചെയ്തിട്ടുള്ള മനുഷ്യ പ്രണയം എന്നത് ഫേക്ക് ആയിട്ട് ഒരിക്കലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല യഥാർത്ഥ പ്രണയം എപ്പോഴും അവരുടെ എവിടെയാണ് യഥാർത്ഥ പ്രണയം പേർസ്പെക്ടീവിലാണല്ലോ അത് ഓരോരുത്തരുടെ ജീവിതത്തിലാണ് ഓരോരുത്തരുടെ ഞാൻ മാരേജ് അല്ല സെക്സ് അല്ല അല്ലെങ്കിൽ ഈ കുടുംബമല്ലോഷണൽ അറ്റാച്ച്മെന്റ് ഇമോഷണൽ കൺസിഡറേഷൻ ഇമോഷണലി രണ്ട് വ്യക്തികൾ രണ്ടു പേർക്കും കംഫർട്ടബിൾ ആയിട്ട് ഒരു സോളിഡാരിറ്റിയോടുകൂടി കമ്പാനിയൻഷിപ്പ് സ്റ്റെബിലിറ്റി വേണ്ടേ ിറ്റി വേണം താങ്കൾ പറയുന്ന പോലെ ഒരു അഞ്ചു മാസം മൂന്ന് മാസം ബട്ടർഫ്ലൈഫ് സ്റ്റെബിലിറ്റി വേണമെന്നൊന്നും എവിടെ ആരും എഴുതി വെച്ചിട്ടില്ല സ്റ്റേബിൾ ആയിട്ടും റിലേഷൻഷിപ്പിന്റെ റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് അവരുടെ ഇൻഡിവിജ്വൽസിന്റെ ചോയ്സ് ആണ് അപ്പൊ ആ ചോയ്സിനെ മാനിച്ചുകൊണ്ട് പല പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പുണ്ട് ഇപ്പൊ പോലെ ഹൈട്രോസെക്ഷൽ ഹോമോസെക്ഷ റിലേഷൻഷിപ്പ് പോലെ തന്നെ മോണോഗമസും പോളിഗമസും ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ട് അപ്പൊ അത് ഭയങ്കര കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡിബേറ്റബിൾ ആയിട്ടുള്ള ആണ് മോണോഗമസ് ഒരു ടോപ്പിക്കാണ് മോണോഗ സും ഒരാൾ പോളിഗമിയും പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ മോണോ ആയിട്ടുള്ള ആൾ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഈ ഒരു വൺ പേഴ്സണലായിരിക്കും പക്ഷെ പോളിഗമസ് ആയിട്ടുള്ള പാർട്ണർ ഈ ഒരു വ്യക്തി നൂറിലൊരാളാകാം ഒരു പക്ഷെ പക്ഷെ ഈ പോളിഗമസ് ആയിട്ടുള്ള ആൾക്കാർ രണ്ട് പേര് മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് റിലേഷൻഷിപ്പ് ഓപ്പൺ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതിന് കുഴപ്പമില്ല ഹെൽത്തി ആയി കൊണ്ടുപോകുന്നതിന് പ്രശ്നമില്ല മോണോഗമസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ആൾ പോളിയാണെന്നുള്ള സത്യം മറച്ചു വെച്ച് മോണോ ആണെന്ന് പ്രിട്ടൻഡ് ചെയ്ത് നിക്കുമ്പോഴാണ് ഈ ഫേക്ക് ആകുന്നതും ചതിയാകുന്നതും അതല്ല ഇപ്പൊ കൂടുതൽ നടക്കുന്നത് അത് തന്നെയാണ് നടക്കുന്നില്ല അത് നന്നായിട്ട് നടക്കുന്നുണ്ട് താനും മൊത്തം നടക്കുന്ന പ്രണയം പ്രണയം സക്സസ് ആവണമെങ്കിൽ അതാണെന്നല്ല റിലേഷൻഷിപ്പ് ലോങ് ലാസ്റ്റിംഗിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം തുടങ്ങിയ ദിവസം മുതൽ അവരുടെ അവർ എത്ര കാലമാണ് റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത് അത്രയും കാലം ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിരിക്കണം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മനസ്സമാധാനം മാത്രം ഉണ്ട് എന്ന് രണ്ട് കപ്പിളിനും അതൊരു സ്വപ്നം മാത്രമല്ല അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ട് ഉണ്ടാകും ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ടാകും പീസ് പീസ് റിലേഷൻഷിപ്പിനിലൂടെ പീസ് കിട്ടുന്ന അതുപോലെ തന്നെ അതിലൂടെ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു മനുഷ്യ ഉള്ള മനുഷ്യന്മാരൊക്കെ നമ്മൾ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വിവാഹം നശിപ്പിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ ഏയ് ഐ ഡോണ്ട് ിങ് കാരണം പല സെലിബ്രിറ്റീസും പല പ്രശസ്തരായ ആൾക്കാരും ഒക്കെ വർഷങ്ങളോളം പ്രണയിച്ചിട്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാമതാ റുദ് പ്രഭു അവര് വർഷങ്ങളോളം പ്രണയിച്ച ഒരു വ്യക്തിയാണ് ഭയങ്കര മോട്ടിവേറ്റഡ് സ്പീക്കറാണ് അവര് ഭയങ്കര പവർഫുൾ ലേഡിയാണ് പക്ഷെ അവരുടെ പ്രണയം എന്ന് പറഞ്ഞാൽ എട്ട് ഒമ്പത് വർഷം അവൻ അവരെ സ്നേഹിച്ചിട്ട് അവസാനം കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷം മാക്സിമം തിന്നിട്ട് അവര് ഡിവോഴ്സായി ഞാൻ വേറെ വിവാഹം കഴിച്ചു റിലേഷൻഷിപ്പിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാക്കുമ്പോൾ നമ്മൾ അതിൽ ആണ് ഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ചെല്ലാൻ പാടുള്ളൂ എടുത്തു ചാടി കല്യാണം അല്ലെങ്കിൽ കല്യാണം എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ പറഞ്ഞ പോലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്ഷൻ്റെ ഭാഗമാണ് ഈ കല്യാണം എന്നുള്ളൊരു സംഭവ ഒരു ഇതില്ലാത്ത ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ നമുക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റും ഇത് കല്യാണം വരുന്നു ആഘോഷം വരുന്നു അപ്പൊ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ മനുഷ്യന്മാർ കൺസിഡർ ചെയ്യുന്നത് ഈ എത്തിനിസിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട് എൻഡോഗമി ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സെയിം ജാതിയിൽ നിന്നും സെയിം മതത്തിൽ നിന്നും ഉള്ള ആൾക്കാരെല്ലാം പ്രേമിക്കുന്നത് അല്ലെ ജെൻഡർ സെയിം ജെൻഡറിൽ നിന്നുള്ള ഉള്ള ആൾക്കാരെല്ലാം പ്രേമിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ സോഷ്യലി കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലാസ്സും ജെൻഡറും കാസ്റ്റും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് അതൊക്കെ ഒരു പ്രശ്നമായിരിക്കും പക്ഷേ ഈ പറയുന്ന സാമന്തര ഫോർ എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് അവരൊക്കെ ഏകദേശം ഏതാണ്ട് കാസ്റ്റ് ആയിരുന്നെങ്കിൽ പോലും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവരുടെ കരിയർ ഒക്കെ സെയിം ആയിരുന്നു ആ കുട്ടിയെ മിക്കപ്പോഴും ഇന്റർവ്യൂൽ വന്ന് പറഞ്ഞു അവരുടെ മുൻ ബിഫോർ മാരേജ് ഉള്ള ഇന്റർവ്യൂ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്ന സമയത്ത് ലവിലായിരുന്ന സമയത്ത് ഇന്റർവ്യൂ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ പിന്നീട് നമുക്ക് ചിരി വരും ഇത് എന്താണ് ഇവർ അഭിനയിക്കുകയാണോ എന്ന് കാരണം അന്നവർ പറയുന്നത് എല്ലാം അവർക്ക് ഒരേപോലെ എനിക്ക് താങ്കൾ പറഞ്ഞത് താങ്കളുടെ പാർട്ട്ണറെ കാണുമ്പോൾ താങ്കളുടെ കണക്ഷൻ ആ കണക്ഷൻ പിന്നീട് എന്തുകൊണ്ടാണ് എന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി കഴിയുമ്പോൾ നഷ്ടപ്പെടുന്നത് പറയുന്നത് പ്രേമിച്ചിരിക്കുമ്പോഴുള്ള പോലത്തെ മനസ്സ് സോഷ്യൽ അവസ്ഥയല്ല നമ്മൾ റിലേഷൻഷിപ്പിനകത്തേക്ക് വരുമ്പോൾ റിലേഷൻഷിപ്പിനകത്ത് ഒരു സോഷ്യൽ ആണ് ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലകത്ത് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട് അവിടെ ഹയറാർക്കികളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരു കല്യാണം ഇപ്പം പലരും രജിസ്റ്റർ മാര്യേജ് ചെയ്യുന്നു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ കല്യാണം എന്ന കോൺസെപ്റ്റ് വരുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക ഈ പറഞ്ഞ പോലെ രണ്ട് കുടുംബങ്ങൾ ഒത്തുചേരുന്നു ഈ പെണ്ണിനെ ആഘോഷിക്കപ്പെടുന്നു പുരുഷനെ ആഘോഷിക്കപ്പെടുന്നു അവർ ഭയങ്കര സൈനോഷറായിട്ട് ആ ദിവസം മാറുന്നു അപ്പം അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളതിൽ നിന്നും പിന്നീട് നെക്സ്റ്റ് മൊമെൻറ്റിൽ ജീവിതത്തിലേക്ക് കടക്കുന്നു അപ്പം പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം അപ്പോൾ അത് പിന്നെ കോൺഫ്ലിക്റ്റ് സംഭവിക്കാം ഈ കോൺഫ്ലിക്റ്റ് മനുഷ്യന്മാർക്കിടയിൽ സംഭവിക്കുന്നത് ചെറിയ ഇന്നൊന്നുമില്ല തുടങ്ങിയില്ല അത് വിവാഹത്തിലോ പ്രണയത്തിലോ മാത്രമല്ല പല കാര്യങ്ങളിലും ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസവും അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് പ്രണയം സംഭവിക്കുന്ന സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ല വേറൊരു മുഖമാണ് കാണിക്കുന്നത് പ്രണയം സംഭവിക്കുമ്പോഴീ പറഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ള എല്ലാ മനുഷ്യന്മാരല്ലേ ഉണ്ടാവില്ല ഇപ്പൊ എനിക്കും ചാരികയും ഇടയിൽ തന്നെ എന്തോ എന്തോരഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ എന്റെ പൊളിറ്റിക്സ് ആയിരിക്കില്ലല്ലോ അല്ല ചാരികയുടെ പൊളിറ്റിക്സ് അതായിരിക്കണം എന്നില്ല അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പൊളിറ്റിക്സ് പലവർക്കും അവരുടേതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ടാവും സോ നമ്മൾ ഹെൽത്ത് എല്ലാവർക്കും മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് നമ്മളുടെ പൊളിറ്റിക്സ് കൊണ്ട് ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാതിരിക്കണം അതുപോലെ തന്നെ എൻ്റെ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ മേലിൽ ചാപ്പ കുത്താനോ മറ്റുള്ളവരുടെ സ്പേസിനെ ബ്രേക്ക് ചെയ്യാനോ അവരുടെ സ്പേസിലേക്ക് ഇടിച്ചു കയറാനോ ഉള്ളതാവരുത് എൻ്റെ പേഴ്സണൽ ഈസ് മൈ പേഴ്സണൽ ആൻഡ് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ അങ്ങനെയാണ് പേഴ്സണൽ ഇപ്പം താങ്കൾക്കും പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാവും ആ പേഴ്സണൽ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത് വേറൊരു റിയാലിറ്റിയാണ് എന്തായാലും എന്ന് പറയുന്നത് ഒരു ഒരു മാസ്മരിക ലോകമാണ് ആ മാസ്മരിക ലോകത്താണ് മിക്കവരും ആ നമ്മളാ എന്താ പറയുക നിലാവൽ വിട്ട കോഴികളെ പോലെയാണ് മിക്ക പ്രണയനികളും നമ്മൾ അവരെ ഒന്ന് വാച്ച് ചെയ്താൽ സദ്യ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞു അവിടെ എഴുതി ബട്ട് അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും അവർ വേറെ ഏതോ ലോകത്താണ് അത് കമണ്ട് കാലത്തൊട്ടേ അങ്ങനെ തന്നെയാണ് എയ്റ്റീസ് നയൻറ്റീസും സെവൻറ്റീസും എഴുത്താലും അവരൊരു വേറൊരു ലോകത്താണ് ഇരിക്കുന്നത് ആ ഒരു താഴേക്ക് ഇറങ്ങി വരും സോറി ആ ഇമാജിനറി വേൾഡിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് പിന്നീട് അയ്യോ ഈ ബോധം തിരിച്ചു അയ്യോ ഞാനിവിടെ ഭൂമിയിൽ തന്നെ ആണല്ലോ അപ്പോഴാണ് പങ്കാളിയെ പിടിക്കാത്തതും തിരിച്ചു പിടിക്കാത്തതും പിന്നെ ചതിയും വേറൊരാളെ തേക്കുന്നതും അതേസമയം ഈ പ്രണയത്തിലായിരിക്കുന്ന പെൺകുട്ടികൾ ഒരേ സമയം തന്നെ മറ്റൊരാളെ പ്രണയിക്കുന്ന ആ രീതി എന്താണ് സാധ്യത അഭിപ്രായം താൻ ഞാനും ഇപ്പൊ രണ്ട് ഓപ്പോസിറ്റ് സെക്സോ സെയിം സെക്സോ ആയിക്കോട്ടെ താങ്കളെ ഞാൻ പ്രണയിക്കുന്നിരിക്കും ആ സമയത്ത് തന്നെ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഞാൻ വേറെ കോളിലേക്ക് മറ്റിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്നു എന്നാൽ നിങ്ങളോട് പതിവിൽ പോലെ തന്നെ ഞാൻ വളരെ സന്തോഷകരമായിട്ട് ഇടപഴകുന്നുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള വ്യക്തികളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നതാണ് പോളിഗമസ് ആയിട്ടുള്ള ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആ വ്യക്തികള് അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട് അതൊരു ഈ അങ്ങനെയുള്ള മനുഷ്യന്മാർ നമ്മുടെ സൊസൈറ്റി ഐഡന്റിറ്റിയിൽ നിങ്ങൾ മനോഹരമാക്കി ശാസ്ത്രീയ ആക്കുന്നില്ല ഓൾവേസ് ില്ല അത് എന്തൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ മറ്റൊരാളുടെ വ്യക്തി വ്യക്തിയെ ഏതെങ്കിലും രീതിയിൽ മാനസികമായോ ശാരീരികമായ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചീറ്റിങ് തന്നെയാണ് അത് ഒഫൻസ് തന്നെയാണ് അത് മറ്റൊരു വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് കൃത്യമായി അത് രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് ഓപ്പോസിൽ നിൽക്കുന്ന ആളുടെ ഇമോഷനെ കൺസിഡർ ചെയ്യാത്തതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചറ്റത്തരം തന്നെയാണ് ഓഫ് കോഴ്സ് ാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ പോളികമസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകും അപ്പം ഈ അങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരോടും അവരുടെ പാർട്ണറോടും ജസ്റ്റിസ് പുലർത്താന്നുള്ളത് അങ്ങനെ അതേപോലുള്ള ആൾ തിരഞ്ഞത് പിടിക്കുക ഇപ്പം ഞാൻ എൻ്റെ ഞാൻ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അതേപോലെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ട്ണറാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയാം അല്ലാണ്ട് ഒരു ഒറ്റ റിലേഷൻഷിപ്പിൽ ഭയങ്കര ഡെമി സെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരായിട്ട് ചിന്തിക്കുകയാണ് ചിന്തിക്കുന്ന ആൾക്കാരെ പറ്റുന്നില്ലെങ്കിൽ വെറുതെ അവരെയും കൂടെ വലിച്ചിട്ടിട്ട് അവരുടെ ജീവിതം ഡാമേജ് ആക്കാണ്ട് അവർ റിലേഷൻഷിപ്പിനൊക്കെ പലതരത്തിലുള്ള വ്യാകരണങ്ങളും പലതരത്തിലുള്ള ശാസ്ത്രീയ നാമങ്ങളും നെയിംസും ഒക്കെ വന്നതിനൊണ്ട് ഇപ്പോൾ ഈ പിന്നെ പല നമുക്ക് പലതായിട്ട് തോന്നുന്നുണ്ട് ഇതൊന്നും തെറ്റല്ല അല്ലെങ്കിൽ അങ്ങനെയാണോ എന്ന് നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആയി പോവുകയാണ് ഇങ്ങനെ പ്രണയം വരുമ്പോൾ അയാൾ ഇങ്ങനെയാണ് അയാൾ പലതരത്തിലുള്ള പ്രണയം ഇഷ്ടപ്പെടുന്ന ആളാണ് ചിലവർ ഒറ്റയാളെ മാത്രം പ്രണയിക്കുന്ന ആൾ ചില സെയിം സെക്സ് അപ്പോൾ പറയുമ്പോൾ ഇത് തെറ്റല്ല ആയിരിക്കാം എന്ന് പോലും ചിന്തിച്ചു അപ്പോൾ മൊത്തത്തിൽ ഒരു ഈ സൊസൈറ്റിയിൽ ഏയ് പലർക്കും പിന്നെ കൺഫ്യൂഷൻ ആവുന്ന ആസ്പെക്റ്റും ഉണ്ട് അവർക്ക് അവരുടെ അവരുടെ അവർക്ക് കൃത്യമായി എന്താണ് വേണ്ടത് എന്ന് അറിയാ അറിയാതെ മനസ്സിലാക്കാതെ നിൽക്കുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും പ്രണയം കൺഫ്യൂഷൻ അടിക്കും പക്ഷെ വൺസ് അത് നമുക്ക് വേണ്ടത് ഇതാണ് ദിസ്ഇസ് മൈ കപ്പ് ഓഫ് ടീ എന്നുള്ള ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രണയം ഭയങ്കര ആണ് നമ്മൾ അടിപൊളി ചിലപ്പോൾ ഒന്നും രണ്ടും അഞ്ചും പത്തും ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും പതിനൊന്നാമത്തെ ആളായിരിക്കും ആവുന്നത് പക്ഷേ ആ പതിനൊന്നാമത്തെ ആളിൽ നമുക്കൊരു കം ആ പതിനൊന്നാമത്തെ ആൾ നമ്മുടെ കംഫർട്ട് സോണാണ് എങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എത്രയും റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട് ഈ അവസാനം എത്തുന്ന റിലേഷൻ എത്തി നിൽക്കുന്ന റിലേഷൻഷിപ്പാണ് ബ്യൂട്ടിഫു ബ്യൂട്ടിഫുൾ എങ്കിൽ അപ്പോൾ പ്രണയം ഡിവൈൻ തന്നെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും പ്രണയം നമുക്ക് സംസാരിക്കുന്ന ടോപ്പിക്ക് തന്നെയാണ് അത് എല്ലാ കാലത്തും ഡിവൈൻ ആണ് എന്നാണ് വിശ്വാസം അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്തായാലും അത് നല്ലൊരു നല്ലൊരു ആരോഗ്യകരമായ പ്രണയങ്ങൾ ഇനിയും സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം താങ്ക്